ഹായ് ഷഹീദാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഒന്ന് രണ്ട് ചെറിയ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ഒന്ന് രണ്ട് പീസ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ചെറിയൊരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മാത്രമല്ല, ഇത് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ചെറിയ ചെറിയ പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതായത് ഒരു 4 ഇഞ്ച് നീളവും അതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയും വരുന്ന ഏകദേശം ഒരു 10-30 പീസ് നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിനെ ഇത് ഈ ഷീറ്റിൽ നമുക്ക് ഏകദേശം ഒരു 6 ഇഞ്ച് വരുന്ന കണക്കിന് കറക്റ്റ് റൗണ്ടായിട്ടൊരു പീസ് നമുക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു സൂത്രപ്പണിയാണ് സംഭവം, ഒരു സ്കെയില് പോലെ ഒരു സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വെച്ച് ആ ഷീറ്റൊന്ന് മാർക്ക് ചെയ്യാനുള്ള സംഭവമാണ്. കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാർക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്കെയിലാണ്, ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് മറ്റ് 4 ഇഞ്ച് 1/2 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു നൈഫും എടുത്തിട്ടുണ്ട്. അതുപോലെ അത് മാർക്ക് ചെയ്യാനായിട്ടൊരു മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്ത് ഇതുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് ഈ പീസിൽ 2 ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് മാർക്കിങ്ങിന് വേണ്ടി. അതിൽ ഒരു ചെറിയ ഹോൾ ഉള്ളതിൽ ഞാനൊരു സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ട് അകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിലെ ഒരു ചെറിയൊരു സ്ക്രൂ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി വെച്ചിട്ടുണ്ട്. അതുപോലെ മറു സൈഡിൽ വരുന്ന ഹോൾ കുറച്ച് വലുതാക്കിയാണ് എടുത്തിട്ടുള്ളത് സ്ക്രൂ ഇതിൽ ഫ്രീ ആയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൽ ഞാനിത് ഹോളിട്ട് എടുത്തിട്ടുണ്ട്, സ്ക്രൂ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹോൾ കുറച്ച് വലുതാക്കിയാണ് എടുത്തിട്ടുള്ളത്, ഓവലാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറണം. അതുപോലെ തന്നെ ഈ ഷീറ്റിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഹോളാണ്. അപ്പോൾ ആ ഹോളിൽ നമുക്ക് ഈ സ്ക്രൂവിനെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്യണം. നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ പറ്റും. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇളകിക്കളയാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഷീറ്റൊന്ന് ഇങ്ങനെ ഒടിച്ചാൽ മതി. നമുക്ക് ആ ഷേപ്പിന് നമുക്ക് ഒടിച്ചെടുക്കാം. റൗണ്ട് ഷേപ്പിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഷീറ്റിന് ആവശ്യമില്ല, ഇതങ്ങ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വേണ്ട ഷീറ്റ് ഇതാണ്. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു 150-ൻ്റെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം സൈഡ്. ഷീറ്റ് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 4 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയും വരുന്ന ഒരു 10-30 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യാനായിട്ട് ഈ ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നിന്നൊരു 10-30 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 1/2 ഇഞ്ചും ഇതിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ മാർക്ക് ചെയ്ത ഇതിനെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഫുൾ മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ പീസ് പീസാക്കി നമുക്കൊരു 30 പീസ് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 30 പീസ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് 4 ഇഞ്ച് 1/2 ഇഞ്ച് വരുന്ന ഒരു 30 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ
ഈ റൗണ്ട് ഷീറ്റ് ഉണ്ടല്ലോ ഈ റൗണ്ട് ഷീറ്റിൽ നമ്മൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും നമ്മൾ ഇതുപോലെ ദേ ഈ ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഇതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം നമുക്ക് ഇതിന്റെ ഓരോ പീസും ഇതിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്യാൻ എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിൽ ഒരു ലേശം ഫ്ലെസ്കിക്ക് ഇതിനകത്ത് തേച്ചിട്ട് ഓരോ പീസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ബൗളിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലുള്ള പീസുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ഈ രൂപത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ഒരു മുത്ത് വേണ്ടോ ഇതിന്റെ ഉള്ളിൽ ചെറിയ ബോളുണ്ട് ബോൾ പോലത്തെ ചെറിയ മുത്താണ് നമുക്ക് ഇതിനെ ഒന്ന് ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ടോപ്പ് ഭാഗത്തായിട്ട് ഇതിനെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലൂ ഗണ്ണ് നമുക്ക് ഇതിന്റെ ഓരോ പീസ് ആയിട്ട് ഇതിന്റെ ടോപ്പിൽ തേച്ചിട്ട് ഗ്ലൂ ഗണ്ണ് ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓരോ എഡ്ജ് ആയിട്ട് ഇതിൽ വെച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പൊ അതിനാണ് ഞാൻ ഫസ്റ്റ് പീസിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് പീസിലും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഓരോ പീസും കറക്റ്റ് ലെവലിൽ നമുക്കിത് വെച്ച് പിടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരുന്ന് അത് സെറ്റ് ആയി കിട്ടുന്നതാണ് ബൗളിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു ബൗൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് വേസ്റ്റ് പീസ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഒരു അല്പം കൂടി ഒന്ന് ഗ്ലൂ തേച്ചെടുക്കാം കുറച്ച് സ്ട്രോങ് ആകും അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ കുറച്ച് ഗ്ലൂ കൂടി ഒന്ന് തേച്ചെടുക്കാം അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്റെ ഗ്ലൂ കണ്ണു വെച്ച് ഇതിന്റെ സെൻട്രലായിട്ട് കുറച്ച് ഗ്ലൂ കൂടെ തേച്ച് സെറ്റ് ആക്കി എടുത്തിട്ട് നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് വേറെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ മോഡൽ തന്നെ നമുക്ക് വേറെ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ് അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ